നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഗാസ നഗരം കുട്ടികളില്ലാത്ത പ്രേത നഗരമായി മാറുന്നു സാരമായി പരിക്കുകളോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുള്ള നാടായിരുന്നു ഗാസ മുനമ്പ് ഒരു വർഷത്തിലേറെയായി സ്കൂളിൽ പോകാത്തവരാണ് ഈ കുട്ടികൾ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഒട്ടേറെയാണ് അനാഥരായ കുഞ്ഞുങ്ങൾ പെരുവഴിയിൽ അലഞ്ഞു തിരിയുന്ന ദൈന്യതയാണ് ഗാസയുടെ കണ്ണീർമുഖം ലോകത്തിലെ ഏറ്റവും അധികം പട്ടിണി അനുഭവിക്കുന്ന കുട്ടികളും ഗാസയിൽ തന്നെയാണ് അതിഭയാനകമായിരിക്കുന്ന ഗാസ പട്ടണത്തിലെ കുട്ടികളുടെ തീരാത്ത നൊമ്പരവും നിലവിളിയും ആറുമാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയിരുന്നു ഇനിയും പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിൽ കുട്ടികളും മുതിർന്നവരുമില്ലാത്ത സാഹചര്യം സംജാതമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിനെതിരെ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളുടെയും ആക്രമണങ്ങളുടെയും സ്വഭാവമാണ് ഇത്രയധികം ആൾനാശത്തിന് കാരണമായിരിക്കുന്നത് ഗാസയെ ചാരമാക്കി മാറ്റുമെന്നും അവസാനത്തെ ഹമാസ് തീവ്രവാദിയെ വരെ കൊല ചെയ്യാതെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഗാസയിൽ ഇരുപത് ശതമാനം കെട്ടിടങ്ങളും ബോംബിംഗിൽ തകർക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ എഴുപത് ശതമാനം കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഹമാസുകളെ മാത്രം ഉന്നമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്നാൽ ഹമാസുകൾ പള്ളികളിലും ആശുപത്രികളിലും സ്കൂളുകളിലും ഒളിച്ചിരിക്കുന്നതായ ആരോപണമാണ് ഇസ്രായേലിന്റെ ആക്രമണം ശക്തമാക്കാൻ കാരണമായത് ഇത്തരത്തിൽ ആശുപത്രികൾ ഓരോന്നായി തകർത്തതിലാണ് പതിനായിരത്തിലേറെ കുട്ടികൾ അതിദാരുണമായി കൊല്ലപ്പെട്ടത് നേരത്തെ സാധാരണക്കാർക്ക് പരമാവധി ബാധിക്കാത്ത രീതിയിൽ ഹമാസ് അനുയായികളെ മാത്രം ലക്ഷ്യമിട്ടാണ് കൃത്യതയുള്ള തങ്ങളുടെ ആക്രമണം ഇസ്രായേൽ വാദിച്ചിരുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ എണ്ണായിരം പേരുടെ മരണങ്ങളാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ നാപ്പത്തിനാല് ശതമാനം ഇരകളും കുട്ടികളും ഇരുപത്തി ആറ് ശതമാനം സ്ത്രീകളുമാണ് അഞ്ചു വയസ്സിനും ഒൻപത് വയസ്സിനും ഇടയിലാണ് കൊല്ലപ്പെട്ട നാൽപ്പത്തിനാല് ശതമാനം കുട്ടികളുടെ പ്രായം എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഗാസയിലെ എൺപത് ശതമാനം ജനങ്ങളും കൊല്ലപ്പെട്ടത് ജനവാസ മേഖലകളിലുണ്ടായ കനത്ത ആക്രമണങ്ങളിലാണ് ഗാസ പ്രദേശത്ത് ആറര ലക്ഷം കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നത് ഗാസാ പ്രദേശത്തെ അൻപതോളം സ്കൂളുകൾ തകർക്കപ്പെട്ടു കഴിഞ്ഞു നാല് പേർ പതിമൂന്ന് മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് അവകാശപ്പെടുന്നത് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ അടിയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇനിയും അവശേഷിക്കുന്നതായാണ് ഹമാസ് വക്താക്കൾ വിശദമാക്കുന്നതെന്നാണ് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലപ്പെട്ട മൂന്ന് പേരിൽ ഒരാൾ കുട്ടിയാണെന്ന് ഹമാസും സ്ഥിരീകരിക്കുന്നുണ്ട് ബോംബാക്രമണത്തിൽ പരിക്കേൽക്കാത്ത ഒരു കെട്ടിടം പോലും ഗാസയിലില്ലെന്നും ഭൂരിഭാഗം മേഖലകളും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ളതുപോലെയാണെന്നും കുട്ടികളും സ്ത്രീകളുമാണ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ വലയുന്നതെന്നാണെന്നും റെഡ് ക്രോസ് പറയുന്നു പിറന്നു വീടുന്നതിന്റെ പിറ്റേന്ന് കൊല്ലപ്പെട്ട കുഞ്ഞു മുതൽ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള വനിത വരെ കൊല്ലപ്പെട്ടവരിൽ പെടും ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലും പത്തു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ മുപ്പത്തിയൊൻപത് പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷം രണ്ടു മാസവും പിന്നിടുമ്പോൾ ആകെ മരണം നാൽപ്പത്തിനാലായിരത്തിലേക്ക് കടക്കുകയാണ് ഒരു ലക്ഷത്തിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതിനിടെ ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമത്തെ ചൊല്ലി വിവാദം ശക്തമായിരിക്കുകയാണ് പലസ്തീൻകാരായ ആക്രമികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ നാടുകെടുത്താനുള്ള നടപടികൾക്ക് നിയമാനുമതി നൽകുന്ന നീക്കമാണ് ചർച്ചയാകുന്നത് കുടുംബാംഗങ്ങൾ നടത്തുന്ന ആക്രമണത്തെപ്പറ്റി നേരത്തെ വിവരം അറിയാവുന്നവരോ അത്തരം പ്രവർത്തികളോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നവരോ ആയ പലസ്തീൻകാരെ ഗാസ് ഉൾപ്പെടെ മേഖലയിലേക്ക് നാടുകടത്താനാണ് ആലോചന